മല്ലു കപ്പൽ ട്രാവലേഴ്സിന്റെ ഒരു പുത്തൻ അടിപൊളി ഡൽഹി വിശേഷങ്ങളിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം, ഹാർദവമായ സ്വാഗതം. അതുമാത്രം സൈലന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഡൽഹിയിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളത് താജ് വിവാന്തയിലാണുള്ളത്, ദ്വാരകയിലുള്ളത്. വിവാന്ത ബൈ താജ്, യെസ്, അങ്ങനെയും പറയാം. വിവാന്ത ബൈ താജ് എന്ന് പറയുന്ന എക്സ്ട്രീംലി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്, ബഡ്ജറ്റബിൾ ആയിട്ട് കിട്ടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ എങ്ങനെയാണ് ദ്വാരക താജില് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ, ക്ലബ് മഹേന്ദ്രയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പുതിയൊരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മുഖാന്തരം നമ്മൾ ആക്സസ് ഫീ മാത്രം കൊടുത്താൽ നമുക്ക് താജിൽ ഫൈവ് സ്റ്റാറിൽ താമസിക്കാൻ പറ്റും. നിങ്ങൾ ആരും ക്ലബ് മഹേന്ദ്രയുടെ മെമ്പർ ആയിട്ടില്ല, ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഡൽഹിയിലുള്ള താജ് വിവാന്ത ബൈ താജ് ദ്വാരക എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇരിക്കുന്നത്. ആ ഹോട്ടലിൻ്റെ ലോബിയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നല്ല ഒരു ഡബിൾ ഹൈറ്റൊന്നും പറയാൻ പറ്റില്ല, ഒരു ഡബിൾ ഹൈറ്റിനും മേളിൽ ഹൈറ്റുള്ള ഒരു വലിയ ഒരു ലോബിയാണ്. നല്ല വലിയ ഷാൻലിയറൊക്കെ ഇട്ടിട്ടുള്ളൊരു ലോബിയാണ്. നമുക്ക് ആ ലോബിയുടെ കാഴ്ച ഒന്ന് കണ്ടാലോ. വിവാന്തയില് നമ്മൾ താമസിക്കുന്ന റൂമാണ് 537 എന്ന് പറയുന്ന റൂമാണ്. നമുക്ക് ആ റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ബെല്ല് പ്രസ് ചെയ്യാം. ഔ, റൂം തുറന്നിരിക്കുകയാണ്. റൂം തുറന്ന് ഇടത്തെ സൈഡിലായിട്ട് കാർഡ് ഇടുന്ന സ്ഥലമുണ്ട്. അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പ്രൈവസി, മേക്ക് മൈ റൂം, കാൻഡിൽ, ബാത്ത്, അതിൻ്റെയൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയറി വരുന്ന ഡോറിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് വലിയൊരു ഷെൽഫ് കാണാൻ പറ്റും. ആ ഷെൽഫ് നമുക്ക് തുറന്ന് കാണാം. കണ്ടില്ലേ, വലിയൊരു ഷെൽഫാണ്. നമുക്ക് ലഗേജും ഈ പറഞ്ഞ ബാഗും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ളതുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് അപ്പുറത്തേയും കൂടി ഒന്ന് തുറക്കൂ. ഇതാ കണ്ട, അവിടെ നമുക്ക് അയൺ ബോർഡും അയൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസും വെയിറ്റ് നോക്കാനുള്ള സംഭവങ്ങളും ഹാങ്കറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ ഇടാനുള്ള ചെരുപ്പും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങേ അറ്റത്തുള്ളൊരു ഡോറാണ്. അവിടെ കണ്ടോ, ഒരു നല്ലൊരു ലോക്കറുണ്ട്. അതിൻ്റെയും താഴെ ബാഗൊക്കെ വെക്കാം. ഇവിടെ എന്തോ ഒരു ലോക്കർ അനങ്ങുന്നുണ്ട്, എന്താ സംഭവം നോക്കാം. വാ, ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നു. കണ്ട, ഒരാള് പിണങ്ങിയിരിക്കുകയാണെന്ന്. ഒരാൾക്ക് പിണങ്ങിയിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിന്. പിഞ്ചുട്ടാ നോക്കൂ പ്ലീസ്. പിണങ്ങിയിരിക്കുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി എന്ന് പറയുന്ന എല്ലാരും. നോക്കട്ടെ നോക്കട്ടെ, വാവ്. നമ്മുടെ ഡോറിന്റെ വലത്തെ സൈഡിൽ വലിയൊരു മിററുണ്ട്. ആ മിറർ ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പം കണ്ട, ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ബാത്റൂം എങ്ങനെ ഇരിക്കുമെന്നാൽ ദാണ്ട് ഇങ്ങനെ ഇരിക്കും. ഫുള്ള് മാർബിളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ബാത്തപ്പൊക്കെ വെച്ചതാ. കണ്ട, അതിൻ്റെ ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു സംഭവം കണ്ട, നമ്മളെ തലയിൽ തേക്കാനുള്ള ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ വെച്ചിരിക്കുന്ന സ്റ്റൈലേ ഉണ്ട്. ലൈറ്റൊക്കെ കൊടുത്തു, സോപ്പൊക്കെ വെച്ചേക്കാനും ടവലൊക്കെ വെച്ചേക്കുന്ന രീതിയൊക്കെ കണ്ട, സൂപ്പർവായിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ദാ ഡെന്റൽ കിറ്റ്, ചെറിയ ടവല്, ജെല്ല്, പിന്നെ ടിഷ്യൂ, പിന്നെ സോപ്പ്,
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ ഡ്രയറും കാര്യങ്ങളും എല്ലാം അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്കുള്ള ഒരു ഫീലാണ് ഇവിടെ തരുന്നത്. നമ്മൾ ആദ്യം നിന്ന ഹോട്ടലിനേക്കാളൊക്കെ അപേക്ഷിച്ച് ഇത് കാണുമ്പോൾ കുറേ കൂടി ഒരു ലക്ഷുറീസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ലോങ് ടേബിൾസ് കാണാം. നമുക്കവിടെ ബാഗ്സ് വെക്കാം. അത് കഴിഞ്ഞ് കുടിക്കാനായിട്ട് നമുക്ക് വെള്ളമുണ്ട്. വലിയൊരു ലോങ് ടേബിളാണ്. അത് കഴിഞ്ഞ് നല്ലൊരു സാംസങ്ങിൻ്റെ ടി വി 50 inch അടുപ്പിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുണ്ട്, ഓഫീസ് ടേബിളുണ്ട്, ചെയേഴ്സ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ക്യാമറ തിരിച്ച് വരുമ്പോൾ ഇവിടെ നമ്മുടെ പിഞ്ചുക്കുട്ടനുണ്ട്. പിഞ്ചുക്കുട്ടന് 4 sides ഇരിക്കാം. ഇതാണ് അതിൻ്റെ ബെഡിൻ്റെ ബാക്കാണ്. സീലിംഗും ഒക്കെ അടിപൊളിയാണ്. നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബെഡാണ്. കണ്ടില്ലേ, അതിൻ്റെ ഫ്ലോറൊക്കെ ഇട്ടേക്കുന്നുണ്ട്, കാപ്പറ്റൊക്കെ. എക്സ്ട്രീംലി നല്ല നീറ്റായിട്ടുണ്ട്. ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സൂപ്പർബായിട്ടുണ്ട്. നമുക്ക് ACയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ക്രീനും ഇവിടെയുണ്ട്. പിന്നെ ഒരു ചെറിയ ഡോറിൻ്റെ ഫോണിൻ്റെയും വീഡിയോൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെളിയിൽ ആൾ വരുമ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റും തോന്നുന്നു. നമ്മുടെ വിൻഡോയിലൂടെ കാണുന്നതാണ്, ആ വരുന്നത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. ഡൽഹി എയർപോർട്ടാണ്, എയർപോർട്ടിൻ്റെ റൺവേ ആണ് നമ്മൾ കാണുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്. ആദ്യം നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിൽ നിന്നു. സെക്കൻഡ് അത് കഴിഞ്ഞ് നമ്മളൊരു റോയൽ പ്ലാസയിൽ നിന്നു. തേർഡ് ആണ് നമ്മൾ താജ് വിവാന്തയിൽ വരുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ രണ്ട് ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു ചേഞ്ച് ആണ് തോന്നുന്നത്. പ്രത്യേകിച്ച് താജിന്റെയും കൂടെയാണ്. സോ നമ്മൾ മനഃപൂർവ്വമാണ് താജിന്റെ ഹോട്ടലിൽ ലാസ്റ്റ് ഹോട്ടലായിട്ട് എടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഡൽഹിയെ കുറിച്ചുള്ള നല്ല എക്സ്പീരിയൻസോടെ പോകാനാണ് നമുക്ക് ഇഷ്ടം. സോ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എപ്പോഴും ഏത് സ്ഥലത്ത് പോയാലും ലാസ്റ്റ് എടുക്കുന്ന ഹോട്ടൽസ് ആയിരിക്കും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടൽ. സോ അതുകൊണ്ട് തന്നെ താജ് ഇച്ചിരി സിറ്റിയിൽ നിന്ന് ഇച്ചിരി ദൂരമാണ്. ദാറ്റ് ഇസ് അറൌണ്ട് ഒരു 25 kilometers ദൂരമാണ് ഫ്രം ദ സിറ്റി. ബട്ട് എന്നാൽ പോലും നമ്മുടെ വിൻഡോ എന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ എയർപോർട്ട് ആണ്. സോ ഫുൾ ടൈം നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ഒരു ഫീൽ ആണ് പുറത്ത് വിൻഡോയിൽ കൂടെ കാണുന്നത്. പിന്നെ താജിൽ വന്നു, അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ റൂം തന്നത്. സോ അതൊക്കെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് തിരക്കുണ്ട്. ഇന്ന് തന്നെ നമ്മൾ വരുമ്പോൾ ഒരു വെഡിങ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഒരു കൊൽക്കത്ത സ്റ്റൈൽ വെഡിങ് ആയിരുന്നു നടക്കുന്നത്. സോ നമ്മൾ നേരെ മേളിൽ വന്നു, റൂംസിൽ വന്നു. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ഒരു ഫീലാണ് താജിൽ. അതിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല. താജിനെ പോലെ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റൂമിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഒരു ആംഗിൾസും കോർണേഴ്സും ഒക്കെ ഉള്ള ഒരു രീതിയിലുള്ള റൂമാണിത്. ഇത് ഭയങ്കര റോയൽ ഫിനിഷ് അല്ല ഈ റൂമിനുള്ളത്, പക്ഷെ ഭയങ്കര ഒരു ക്ലാസ് എലഗന്റ് ലുക്കാണ് ഈ റൂമിന് കൊടുത്തിട്ടുള്ളത്. ആ കളർ കോമ്പിനേഷൻസ് തന്നെയാണെങ്കിൽ വൈറ്റും ക്രീമും ആൻഡ് ബേജ് കളർ കോമ്പിനേഷനിലാണ് ഈ ഫുൾ എൻറ്റയർ റൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്കിവിടെ എന്താ പറയുക, പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ പൂളും ഉണ്ട്. ആൻഡ് നമ്മുടെ റൂമിൽ തന്നെ ഒരു ഒരു ടബും ഉണ്ട്. സോ റിലാക്സ് ചെയ്ത് താമസിക്കാൻ താജ് വിവാന്ത ഡൽഹി സൂപ്പർ ആണ്. ദ്വാരകയിലാണിത്. സോ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ചുറ്റും എവിടെയൊക്കെ കാണാൻ പോകുന്നുള്ള എല്ലാം നമ്മൾ നോക്കണം. സോ ഹോട്ടലിന്റെ ബാക്കി കാഴ്ചയിലോട്ട് പോവാം. ായിട്ടാണ് നമ്മൾ ഇന്ന് താജ് വിവാന്തയിൽ വന്നിരിക്കുന്നത്. ഡൽഹിയിലാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ദൈവത്തിനോട് ഒരു 1000 താങ്ക് യു. കാരണം വെച്ചാൽ ഇങ്ങനൊരു അവസരം കിട്ടി, നമുക്ക് ഇവിടെ വന്ന് ഡിന്നർ കഴിക്കാൻ പറ്റി, ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയല്ലോ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് 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 കാശ് നമ്മൾ കൂട്ടി കൂട്ടി കൂട്ടി
വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഗ്രൂത്തിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. എത്ര രൂപയാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച് കളയുന്നത്? ഒരു ഇവൻറ്റിന് വേണ്ടി 15,000, 10,000, 7,000, 5,000 എന്ന് പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച് കളയുന്നുണ്ട്. ആ കാശെല്ലാം നമ്മൾ കൂട്ടി വെച്ച് യാത്ര ചെയ്യാനും ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അതിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സെൽഫ് ഗ്രൂത്തിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് കാശ് നിങ്ങൾ കൂട്ടി വെച്ചിട്ട് നിങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇതുപോലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് അതി ഭയങ്കരമായ വലിയ റെസ്റ്റോറൻ്റാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവാ. നമുക്ക് റെസ്റ്റോറൻറ്റിലെ ഡിന്നറിൻ്റെ മെനു ഒക്കെ ഒന്ന് കണ്ടാലോ. ചിക്കൻ മഞ്ചൂരിയൻ സൂപ്പ് ഉണ്ട്, ടൊമാറ്റോ ബേസിൽ സോപ്പ്, അങ്ങനെ കുറേ ഐറ്റംസുകൾ. നെക്സ്റ്റ് മെയിൻ കോഴ്സ് ആയിട്ട് ഇപ്പോൾ കഴിക്കാൻ പോകുന്ന ജീര റൈസും ദാൽ കറിയും ചിക്കൻ കറിയും, മലബാർ ചിക്കൻ കറിയും, പപ്പടവും.